നമസ്കാരം അഞ്ചു ദിവസം കൊണ്ട് ഇന്ത്യയിൽ പന്ത്രണ്ട് ലക്ഷം പുതിയ രോഗികളെ കണ്ടെത്തിയിരിക്കുന്നു ആലോചിച്ച് നോക്കുക ടെസ്റ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് കണ്ടെത്തൽ ഇന്ത്യയിലെ നൂറ്റി മുപ്പത് കോടി ജനങ്ങളെയും ടെസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞാൽ എന്ത് സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണെങ്കിലും ശതക്കോടികളായിരിക്കും ഈ കോവിഡ് രോഗത്തിന് അടിമകളായിരിക്കുന്നത് ടെസ്റ്റ് നടത്താത്തതുകൊണ്ട് നമ്മൾ അഞ്ചു ദിവസം കൊണ്ട് പന്ത്രണ്ട് ലക്ഷം എന്ന് പറഞ്ഞ് തട്ടിതപ്പുന്നു ഇങ്ങിവിടെ കേരളത്തിൽ അതിൻ്റെ ഏറ്റവും ഭയാനകമായ വേഷം തുടരുകയാണ് ടെസ്റ്റിൻ്റെ എണ്ണം വർദ്ധിപ്പിക്കുമെന്നൊക്കെ സർക്കാർ പറയുന്നുണ്ടെങ്കിലും എത്ര പേർക്ക് ടെസ്റ്റ് നടത്തി എന്ന് നമുക്ക് വ്യക്തമാകുന്നത് വൈകുന്നേരങ്ങളിൽ സർക്കാർ പുറത്തുവിടുന്ന ടെസ്റ്റ് കണക്കനുസരിച്ചാണ് ഒരു ദിവസം രണ്ടര ലക്ഷം മൂന്ന് ലക്ഷം പേര് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും സർക്കാർ നമ്മളോട് പരിശോധിച്ചു എന്ന് പറഞ്ഞ് പുറത്തുവിടുന്ന കണക്ക് ഒരു ലക്ഷത്തിൽ താഴെയാണ് ഇന്നലെ എൺപത്തി ഏഴായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് പേരെ പരിശോധിച്ചപ്പോൾ പതിമൂവായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി നാല് പേർക്ക് രോഗം ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് പതിനഞ്ച് ദശാംശം ആറ് മൂന്ന് ശതമാനം എന്നുവെച്ചാൽ പരിശോധിച്ച നൂറ് പേരിൽ പതിനഞ്ചര ആളുകൾക്കും രോഗമെന്നർത്ഥം ഈ രോഗം മലപ്പുറത്തും കോഴിക്കോട്ടും കണ്ണൂരും കോട്ടയത്തും അതിനേക്കാൾ ഭയാനകമായ രീതിയിൽ വർദ്ധിക്കുന്നു മലപ്പുറത്ത് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് ഇരുപത്തിരണ്ട് ദശാംശം ഒന്ന് ആറും കോഴിക്കോട്ടേത് ഇരുപത്തിരണ്ട് ദശാംശം ആറ് ഏഴുമാണ് അതായത് നൂറു പേരിൽ ഇരുപത്തി രണ്ടേകാൽ പേര് മലപ്പുറത്തും ഇരുപത്തിരണ്ട് മുക്കാൽ പേര് കോഴിക്കോടും കോവിഡ് രോഗികളാണ് എന്നർത്ഥം കോട്ടയത്ത് പതിനെട്ട് പോയിൻറ്റ് ഏഴ് മൂന്നും കണ്ണൂരിൽ പതിനെട്ട് പോയിൻറ്റ് നാല് മൂന്നുമാണ് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് നമ്മൾ എത്ര ഭയാനകമായ ഒരു അപകടത്തിലൂടെ കടന്നു നമ്മുടെ മുൻപിലുള്ള ഭാവി എത്ര ആശങ്കാജനകമാണ് എന്നതിനുള്ള ഉദാഹരണമാണിത് ഞാൻ മുൻപ് പല വീഡിയോകളിലും പറഞ്ഞിട്ടുള്ളതുപോലെ നമ്മുടെ കോവിഡിനെ നിയന്ത്രിക്കുന്നതിന് നമുക്ക് സാധിക്കാത്ത അവസ്ഥയിലേക്ക് മാറിയിരിക്കുന്നു അതേസമയം ഉത്തരവാദിത്വ ബോധമുള്ള സർക്കാരുകൾ വളരെ കൃത്യമായി ഇടപെടലിലൂടെ അത് നിയന്ത്രിച്ചിട്ടുണ്ട് അതിൻ്റെ ഉത്തമ ഉദാഹരണം ബ്രിട്ടനാണ് നമുക്കറിയാം ആദ്യ വ്യാപനത്തിൽ പതറിപ്പോയ രാജ്യങ്ങളിലൊന്നായിരുന്നു ബ്രിട്ടൻ എന്നെ പോലെയുള്ളവർ നിരവധി തവണ ബ്രിട്ടന്റെ ഉത്തരവാദിത്വരഹിതമായ കോവിഡ് സമീപനത്തിനെതിരെ ആഞ്ഞടിച്ചിരുന്നു ആയിരങ്ങൾ അവിടെ ചത്തുവീണു എന്ന് തന്നെ പറയാം ഒടുവിൽ അവരതിനെ വലിയ വടമിട്ട് കെട്ടി നിർത്തി നിർഭാഗ്യവശാൽ അവർ ഉത്തരവാദിത്വപൂർവ്വം പെരുമാറിയിട്ടും രണ്ടാം ഘട്ട വ്യാപനം അവിടെ കൊടുങ്കാറ്റ് പോലെ ഉയർന്നു ആ രണ്ടാം ഘട്ട വ്യാപനത്തിൽ ബ്രിട്ടൻ ശ്വാസം മുട്ടി നിന്നപ്പോൾ സർക്കാർ അതിശക്തമായ നിലപാടുമായി രംഗത്തു വന്നു അതിലൊന്ന് ഹോട്ടൽ ക്വാറൻറ്റൈനാണ് അത്തരത്തിലുള്ള ഫലപ്രദമായ ഇടപെടൽ മൂലം ഇന്നലെ അതായത് ഒരു തിങ്കളാഴ്ച ഏറ്റവും കൂടുതൽ രോഗികളെ കണ്ടെത്തുന്ന ഇന്നലെ ബ്രിട്ടനിൽ ആകെ മരിച്ചത് നാല് പേരാണ് ആകെ രോഗമുള്ളവരെ കണ്ടെത്തിയിരുത് ഏതാണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് പേർക്കും ഓർക്കണം ഈ രണ്ടായിരത്തി അഞ്ഞൂറ് പേർ എന്ന് പറയുന്നത് ലക്ഷക്കണക്കിന് ആളുകളെ ടെസ്റ്റ് ചെയ്തതിന് ശേഷം കണ്ടെത്തിയതാണ് അതേസമയം ഇപ്പോഴും ബ്രിട്ടനിൽ ഈ ഹോട്ടൽ ക്വാറന്റൈൻ അടക്കമുള്ള നടപടികൾ തുടരുന്നു അതായത് ഒരാൾ ബ്രിട്ടനിൽ ചെന്നിറങ്ങിയാൽ അയാളെ നേരെ ഹോട്ടലിലേക്ക് പോവും കാശ് അയാൾ മുടക്കണം ഏതാണ്ട് ഒന്നേ മുക്കാൽ ലക്ഷം രൂപയാണ് ഒരാഴ്ച പത്തു ദിവസം ഹോട്ടലിൽ താമസിക്കാൻ കൊടുക്കേണ്ടി വരുന്നത് അങ്ങനെ അതിശക്തമായ നിലപാടിലൂടെ ബ്രിട്ടൻ അതിജീവിച്ചിരിക്കുന്നു ഇനി ഉണ്ടാവില്ല എന്ന് അവർ തീർത്തു പറയുന്നു പക്ഷെ നമ്മളോ നമ്മളെ ഭരിക്കുന്നവർ അവരുടെ തുടർഭരണം ഉറപ്പാക്കുന്നതിന് വേണ്ടി സകല ഡാറ്റകളും മറച്ചു വച്ച് സകല നിയന്ത്രണങ്ങൾക്കും ഇളവ് കൊടുത്ത് മന്ത്രിമാർ തന്നെ ഈ നിയന്ത്രണ ലംഘനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത് നമ്മുടെ ഓരോ മുക്കിനും മൂലയിലും ഈ രോഗം എത്തിച്ചിരിക്കുന്നു നമുക്കിനി അതിൽ നിന്നും രക്ഷപ്പെടാൻ പ്രയാസമാണ് കാരണം നഗരങ്ങളിലും ഗ്രാമങ്ങളിലും മാത്രമല്ല സകലയിടങ്ങളിലും ഈ രോഗം എത്തിച്ചിരിക്കുന്നു ഇപ്പോഴും ഇവർ നിയന്ത്രണങ്ങൾ പ്രഖ്യാപിക്കുമ്പോഴും യാതൊരുവിധ ആത്മാർഥതയും ഇവർക്കില്ല എന്നതിന് തെളിവ് ചില താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി അവർ നടത്തുന്ന നിഗൂഢമായ ഇടപെടലുകളാണ് എസ് എസ് എൽ സി പരീക്ഷ അങ്ങ് തീരണം എന്നെല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട് സർക്കാർ അതിനേക്കാൾ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ പരീക്ഷ രോഗവ്യാപനത്തിന് ഇടമാകും എങ്കിൽ അത് മാറ്റിവെക്കേണ്ടതും നിർത്തിവെക്കേണ്ടതുമാണ് പക്ഷേ സർക്കാർ അത് ചെയ്യില്ല ആകെ സർക്കാരിന് സാധിച്ചത് തൃശൂർ പൂരത്തിന് നിയന്ത്രണം ഏർപ്പെടുത്താനാണ് അതുപോലും സാധിച്ചത് ഈ സർക്കാരിനെ ഹിന്ദുത്വ വിരോധമല്പം കൂടുതലുള്ളത് കൊണ്ട് പക്ഷെ അങ്ങനെ തന്നെ വേണമെന്ന് വിശ്വസിക്കുന്നതോട് കൂടിയാണ് ഞാൻ പൂരമല്ല ജീവനാണ് വല്ലത് നോക്കൂ നമ്മളോട് പറയുന്നു നിങ്ങൾ ക്വാറന്റൈൻ ചെയ്യണം വീട്ടിലിറങ്ങരുത് അങ്ങോട്ട് പോവരുത് ഇങ്ങോട്ട് പോവരുത് എല്ലാം പറഞ്ഞു പക്ഷേ മാളുകൾ അടച്ചിട്ടില്ല തിയേറ്ററുകൾ അടച്ചിട്ടില്ല ഏറ്റവും കൂടുതൽ രോഗവ്യാപനത്തിന് ഇന്നിപ്പം മലയാള മനോരമയിൽ ഞാൻ വായിച്ചു ഈ രോഗവ്യാപനത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായി മാറുന്നത് വായുവ അടച്ചിട്ട മുറിയിൽ ഇരുന്നാൽ രോഗം വരും ഏറ്റവും വലിയ അടച്ചിട്ട മുറി എന്ന് പറയുന്നത് തിയേറ്ററുകളും മാളുകളുമാണ് മാളുകളിൽ എ സിയാണ് അത് നിർത്തി കാണുമായിരിക്കും പക്ഷേ ഈ മാളുകളും തിയേറ്ററുകളും അടച്ചിട്ട വലിയ രോഗപ്പുരകളായി മാറുമ്പോൾ അവ പൂർണ്ണമായും അടച്ചിടേണ്ടതുണ്ട് പക്ഷേ അതിസമ്പന്നരെ കൊണ്ട് അതിന് സർക്കാർ തുനിയുന്നില്ല തിയേറ്റർ ഉടമകൾ എന്ത് ചെയ്യുമെന്ന് ചോദ്യമൊക്കെയുണ്ട് അതെല്ലാവരെയും ബാധിക്കുന്നതാണ് എല്ലാ ബിസിനസ്സുകളെയും ബാധിക്കുന്നതാണ് അതേസമയം ഈ മാളുകളും തിയേറ്ററുകളുമൊക്കെ വലിയ സ്വാധീനമുള്ളവരുടേതായതുകൊണ്ട് അതിപ്പോഴും അടച്ചിട്ടില്ല അതിപ്പോഴും തുടർന്ന് പ്രവർത്തിക്കുന്നു ആലോചിച്ച് നോക്കൂ ബാക്കി കടകളൊക്കെ നിങ്ങൾ ഇന്ന സമയത്തിനകം അടച്ചു അടച്ചുപൂട്ടണം പക്ഷേ തിയേറ്ററുകൾക്കും ആളുകൾക്കും ഏഴര വരെ തുടരാമെന്ന് പറയുന്ന ഇരട്ടത്താപ്പ് അത്തരത്തിലുള്ള ഇരട്ടത്താപ്പുകൾ ഇപ്പോഴത്തെ എല്ലാ പ്രഖ്യാപനങ്ങളിലുമുണ്ട് പൊതുവാഹനങ്ങൾ തുടരാം ചരക്ക് വാഹനങ്ങൾ തുടരാം സ്വകാര്യ വാഹനങ്ങൾക്ക് നിയന്ത്രണം ഒന്ന് കർഫ്യൂ എനിക്കിപ്പോഴും മനസ്സിലാവാത്തത് ഈ രാത്രി കർഫ്യൂ കൊണ്ട് എന്തു നേടുമെന്ന് ആളുകൾ പുറത്തിറങ്ങുന്നത് പകലാണ് രാത്രി ഒൻപത് മുതൽ അഞ്ചുമണിവരെ സാധാരണ മനുഷ്യർ ഒരു തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് ശതമാനം മനുഷ്യരും വീട്ടിലായിരിക്കും അവർ പുറത്തിറങ്ങാൻ സാധ്യത കുറവാണ് വളരെ അത്യാവശ്യം പുറത്തു ഇറങ്ങുന്നത് യാത്ര ചെയ്യുന്നവർ മാത്രമാണ് ഇത് ഈ സർക്കാർ മാത്രമല്ല എല്ലാ സർക്കാരുകളും രാത്രി കർഫ്യൂ ഏർപ്പെടുത്തുന്നു എന്തുകൊണ്ടാണ് എനിക്കിതുവരെയും മനസ്സിലായിട്ടില്ല അങ്ങനെ ഒൻപത് മണി മുതൽ മണി വരെ അടച്ചിടാൻ രാത്രി കർഫ്യൂ ഏർപ്പെടുത്തുമ്പോൾ അതിൻ്റെ ലോജിക്ക് ഒന്ന് വ്യക്തമാക്കുക ആയിക്കോട്ടെ സർക്കാർ വരെ നമ്മൾ കേൾക്കാം ഈ സർക്കാരിൻ്റെ വാക്കിലോ പ്രവർത്തിയിലോ ഈ നാടിനെ അപകടത്തിൽ നിന്ന് രക്ഷിക്കണമെന്ന വാശിയിലോ എന്തെങ്കിലും ആത്മാർത്ഥതയുണ്ടെങ്കിൽ രണ്ട് കാര്യങ്ങൾ ഞാൻ അഭ്യർത്ഥിക്കുകയാണ് ഒന്ന് മെയ് മാസം രണ്ടാം തീയതി കർഫ്യൂ പ്രഖ്യാപിക്കണം രാത്രി കർഫ്യൂ പോരാ പകൽ കർഫ്യൂ ബന്ധു പോലെ ഒരു കർഫ്യൂ സർക്കാർ പ്രഖ്യാപിക്കണം ആരും വീടിന് പുറത്തിറങ്ങരുത് വീടിന് പുറത്തിറങ്ങാൻ ആഗ്രഹമുള്ളവർ നേരത്തെ തന്നെ പാസ് എടുക്കണം എന്ന് ഉത്തരവ് പുറപ്പെടുവിക്കണം നമുക്കറിയാം മെയ് രണ്ടാം തീയതി ഇവിടെ തെരഞ്ഞെടുപ്പ് ഫലം വരികയാണ് ജയിച്ചവർ ഉത്സവമാക്കാൻ തെരുവിലിറങ്ങും വലിയ ആഘോഷങ്ങളും തോരണങ്ങളുമായി അവർ തെരുവിൽ ഇറങ്ങും അങ്ങനെയൊന്നും ചെയ്യരുതേ എന്ന് സർക്കാർ ഉപദേശിക്കുന്നുണ്ട് ആൾക്കൂട്ടം പാടില്ല എന്ന് നിർദ്ദേശിക്കുന്നുണ്ട് അതൊന്നും ആരും ഗവനിക്കില്ല അത്തരം ഉപദേശങ്ങൾ ഇപ്പോൾ ഇവിടെ നിലവിലുണ്ടായിരുന്നു അതുകൊണ്ട് മെയ് രണ്ടാം തീയതി കർഫ്യൂ ഏർപ്പെടുത്തുക ആരും ജയിച്ചാലും തെരുവിലിറങ്ങാൻ പാടില്ല എന്ന് ഉത്തരവ് പുറപ്പെടുവിക്കുക ജയിച്ചവർ മാത്രമല്ല തോറ്റവർ പ്രതികാരം വീട്ടുന്നതിനും തെരുവിലിറങ്ങാൻ തെരുവിലിറങ്ങാനിടയുണ്ട് അതുകൊണ്ട് ഈ സർക്കാരിന് അല്പമെങ്കിലും ആത്മാർത്ഥത ഇവിടുത്തെ ജനങ്ങളുടെ മേലുണ്ടെങ്കിൽ മെയ് മാസം രണ്ടാം തീയതി സമ്പൂർണ്ണ കർഫ്യൂ ഏർപ്പെടുത്തുക ആരും വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പാടില്ല വീട്ടിൽ തന്നെ കഴിയുക ആർക്കെങ്കിലും പുറത്തു പോകണമെങ്കിൽ അതാതിടങ്ങളിൽ നമ്പർ കൊടുത്തിട്ട് ആരോഗ്യ പ്രശ്നം ആശുപത്രിയിൽ പോക്കടക്കമുള്ള അടിയന്തിരമായ സാഹചര്യങ്ങളിൽ മാത്രം പുറത്തിറങ്ങുന്ന ഉറപ്പാക്കാൻ സംവിധാനം ഉണ്ടാക്കുക നേരത്തെ പോകേണ്ടവർക്ക് ഇപ്പം തെരഞ്ഞെടുപ്പ് എണ്ണൽ ഡ്യൂട്ടിക്ക് പോകേണ്ടവർ നേരത്തെ പാസ് വാങ്ങട്ടെ അങ്ങനെയല്ലാതെ ആരും ഇറങ്ങരുതെന്നും ആരെങ്കിലും ഇറങ്ങിയാൽ അവർക്ക് ഇരുപതിനായിരം രൂപ സ്പോർട്ട് ഫൈൻ ഏർപ്പെടുക്കുമെന്നും ഉത്തരവിറക്കട്ടെ സർക്കാരിനൊരു ചട്ടമിറക്കാൻ ഒരു പ്രയാസവുമില്ല ഈ കോവിഡ് പ്രോട്ടോകോളുമായി ബന്ധപ്പെട്ട് ഞൊടികിടയിൽ ഓർക്കണം നൂറ്റി പതിനെട്ട് എ എന്ന പേരിൽ ജനങ്ങളുടെ അഭിപ്രായ സ്വാതന്ത്ര്യം അടിച്ചമർത്തുന്നതിന് വേണ്ടി ഓർഡിനൻസ് ഇറക്കി നിയമമുണ്ടാക്കിയവരാണ് ഈ സർക്കാർ അതുകൊണ്ട് അല്പമെങ്കിലും ആത്മാർത്ഥതയുണ്ടെങ്കിൽ മെയ് രണ്ടാം തീയതി ആര് പുറത്തിറങ്ങിയാലും അവർക്ക് ഇരുപതിനായിരം രൂപ പിഴ ഈടാക്കുമെന്നും അവരുടെ മേൽ കേസെടുത്ത് അവർ കോടതി കയറി ഇറങ്ങേണ്ടി നടക്കുമെന്നും ഒരു ഉത്തരവ് പുറപ്പെടുവിക്കണം അതാണ് ആദ്യം ചെയ്യേണ്ടത് കാരണം തെരഞ്ഞെടുപ്പ് പോലെ തന്നെ ഏറ്റവും അധികം ദുരന്തം വിതയ്ക്കാനിടയുള്ള ഒന്നാണ് തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനം അത് തടയാനുള്ള ആത്മാർത്ഥത കാണിക്കാതെ എന്തുതരം ഗീർവാണങ്ങൾ മുഴക്കിയാലും എന്തു തരം വമ്പ് പറഞ്ഞാലും വിശ്വസിക്കാൻ പ്രയാസമാണ് മറ്റൊന്നുകൂടി ഈ സർക്കാർ ചെയ്യേണ്ടതുണ്ട് ഒരു കാരണവശാലും ഇവിടുത്തെ സർക്കാർ ആശുപത്രികൾക്ക് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന കോവിഡ് രോഗികളെ നിയന്ത്രിക്കാനോ ചികിത്സിക്കാനോ കഴിയില്ല നമുക്കൊക്കെ അറിയാം കോവിഡിന് ചികിത്സയില്ല എന്ന കാര്യം അതുകൊണ്ട് തന്നെ ഇവിടുത്തെ സ്വകാര്യ ആശുപത്രികളെ ആശ്രയിച്ചേ മതിയാവും സ്വകാര്യ ആശുപത്രികൾ തോന്നിയതുപോലെ ബില്ല് ഈടാക്കിക്കൊണ്ടിരിക്കുന്നു എട്ട് ലക്ഷവും പത്തു ലക്ഷവും ഒക്കെ ഒരാഴ്ച ചികിത്സിക്കുന്നതിന് അവർ തുക ഈടാക്കുന്നുണ്ട് അതുകൊണ്ട് കോവിഡ് ചികിത്സയ്ക്ക് നിർബന്ധമായും നിയന്ത്രണം ഏർപ്പെടുത്തുക കോവിഡ് ചികിത്സ കൃത്യമായ രേഖകളുടെ അടിസ്ഥാനത്തിലാക്കുക ഓരോ രോഗത്തിനും എത്ര രൂപയാണ് ചികിത്സ അതായത് നിങ്ങൾക്ക് കോവിഡുമായി ചെന്നാൽ മറ്റ് പല രോഗങ്ങളുമായിരിക്കും ശ്വാസകോശമടക്കം അതിനൊക്കെ ശക്തമായ നിയന്ത്രണം ഇത്ര രൂപയിൽ കൂടുതൽ ഫീസ് വാങ്ങാൻ പാടില്ല എന്ന ഉത്തരവിറക്കുകയും ആ അതിലധികം ചാർജ് ചെയ്യുന്ന ആശുപത്രികൾക്കെതിരെ കേസെടുക്കുകയും അടച്ചുപൂട്ടിക്കുകയും ചെയ്യാനുള്ള ആത്മാർത്ഥത സർക്കാർ കാണിച്ചാൽ ഞാൻ ഈ സർക്കാരിന് കയ്യടി കൊടുക്കാം ഈ രണ്ട് കാര്യങ്ങളാണ് ഇവിടെ ഏറ്റവും അത്യാവശ്യമായി വേണ്ടത് ഒന്ന് മെയ് രണ്ടിലെ രോഗവ്യാപനം തടയുക രണ്ട് ആശുപത്രികൾ സർക്കാർ ആശുപത്രികൾക്ക് ഇതിനെ താങ്ങാൻ കഴിയില്ല അതുകൊണ്ട് ആളുകൾ സ്വയം ചികിത്സിച്ചുകൊണ്ട് വീട്ടിലിരിക്കുന്ന അവസ്ഥ ഒഴിവാക്കാൻ സ്വകാര്യ ആശുപത്രികൾക്ക് അനുമതി കൊടുക്കുക ആ ആശുപത്രികൾക്ക് ചികിത്സയ്ക്ക് കൃത്യമായ ഫീസ് നിശ്ചയിക്കുക ആ ഫീസ് കൃത്യമായ മാണെന്നുണ്ടെന്ന് ഞാൻ പറയാമല്ലോ ഒരു നിയമ പലയിടങ്ങളിൽ നിയമ പോരാട്ടം നടക്കുന്നുണ്ട് ലക്ഷക്കണക്കിന് രൂപയാണ് ഇവിടുത്തെ ഫൈവ് സ്റ്റാർ ആശുപത്രികൾ ഈടാക്കിക്കൊണ്ടിരിക്കുന്നത് അവർക്ക് കൊള്ളയടിക്കുന്നതിനുള്ള ഒരു അവസരമായി ഇതിനെ മാറ്റരുത് ഈ സർക്കാരിന് എന്തെങ്കിലും ആത്മാർത്ഥത ഇവിടുത്തെ പൗരന്മാരുടെ ജീവന് മേലുണ്ടെങ്കിൽ ഈ രണ്ട് കാര്യങ്ങൾ അടിയന്തരമായി ചെയ്യണം ഇത് രണ്ടും ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ മിസ്റ്റർ പിണറായി വിജയൻ നിങ്ങൾ ചുമ്മാ തള്ളുകയാണ് വീമ്പ് പറയുകയാണ് വമ്പ് നടിക്കുകയാണ് നിങ്ങൾ പറയുന്നതിൽ ഒരു കാര്യവുമില്ല ഞങ്ങൾ നിങ്ങളെ ഗൗരവമായി എടുക്കുകയേ ഇല്ല